സമരം തുടരുന്ന കർഷകർക്ക് അഞ്ചിന നിർദ്ദേശങ്ങളുമായി കേന്ദ്രം. താങ്ങുവിലയിൽ രേഖാമൂലം ഉറപ്പു നൽകും. മണ്ഡികൾ നിലനിർത്താൻ വ്യവസ്ഥ കൊണ്ടുവരും. സ്വകാര്യ മേഖലയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരുമെന്നതടക്കം അഞ്ച് വ്യവസ്ഥകളാണ് സംഘടനകളെ അറിയിച്ചത്. അല്പസമയത്തിനകം സിംഗുവിലെ പ്രക്ഷോഭ സ്ഥലത്ത് കർഷക നേതാക്കൾ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ ചർച്ച ചെയ്യും. കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന നിലപാടിൽ കേന്ദ്രം ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കർഷക സംഘടനകളുടെ നിലപാട് നിർണായകമാകും. വിശദാംശങ്ങളുമായി എം പി പ്രദീപ് കുമാർ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. പ്രദീപ്, കർഷക സംഘടനകളുടെ നിലപാട് ഈ നിയമം പിൻവലിക്കുമോ ഇല്ലയോ, ആ ഒരൊറ്റ ചോദ്യമായിരുന്നു അവരുടെ നിലപാട്. അതിൽ യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. ആ നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു അഞ്ചിന നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത്. ഈ അഞ്ചിന നിർദ്ദേശങ്ങൾ ഇവർ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തായിരിക്കാം ഇവരുടെ നിലപാടിൽ വരാൻ പോകുന്ന നിലപാട്? കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോഴും ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ അഞ്ച് നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ കർഷക സംഘടനകൾക്ക് കൈമാറിയെങ്കിലും അതിനകത്തും ഈ നിർദ്ദേശങ്ങൾക്കൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ നിയമങ്ങൾ, കാർഷിക നിയമങ്ങൾ ഒരു കാരണവശാലും പിൻവലിക്കാൻ സാധിക്കുകയില്ല എന്നും കൂടി അവരെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മൂന്ന് കാർഷിക നിയമങ്ങളും വൈദ്യുതി ബില്ലും ഇവ പിൻവലിക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കുക എന്ന നിലപാടിലാണ് ഇതുവരെ കർഷക സംഘടനകൾ ഉറച്ചു നിൽക്കുന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കുകയുമില്ല. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ കിസാൻ മുക്തി മോർച്ചയുടെ ആഭിമുഖ്യത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കർഷക നേതാക്കൾ സിംഗു അതിർത്തിയിലെ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. അവർ ചർച്ച നടത്തുന്നത്, ഈ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ നാളെ ചർച്ചയ്ക്ക് സമരം ചെയ്യുന്ന കർഷകർക്ക് മുൻപിൽ അഞ്ചിന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് കേന്ദ്ര സർക്കാർ കർഷകർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾ വളരെ നിർണായകമാണ് എന്നാണ് എം പി പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ